നമസ്കാരം ഇന്ന് സംസ്ഥാനത്തെ രണ്ട് പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത് എട്ട് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് ഇതിൽ രണ്ട് പേർക്ക് രോഗം വന്നതിൽ ഒരാൾ വയനാട് നിന്നും ഒരാൾ കണ്ണൂരിൽ നിന്നുമാണ് ഉള്ളത് വയനാടിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 32 ദിവസങ്ങൾക്ക് ശേഷമാണ് വയനാട്ടിലെ ഒരു പോസിറ്റീവ് കേസ് ഉണ്ടാവുന്നത് മുൻപ് വയനാട് ഗ്രീൻ സോണിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് വയനാടിനെ ഓറഞ്ച് സോണിലേക്ക് മാറ്റുന്നു എന്നാണ് ഇതിൽ രോഗം ഭേദമായവരിലെ കണ്ണൂരിൽ നിന്നും ആറുപേരും ഇടുക്കിയിൽ നിന്നും രണ്ട് പേരുമാണുള്ളത് ഈ സംസ്ഥാനത്ത് 499 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ 96 പേര് ഇപ്പോൾ നിലവിൽ ചികിത്സയിലായിട്ടുണ്ട് 21,891 പേരാണ് നിരീക്ഷണത്തിലായിരിക്കുന്നത് ഇതിൽ 21,491 പേര് വീടുകളിലാണ് നിരീക്ഷണത്തിലായിരിക്കുന്നത് സംസ്ഥാനത്ത് 80 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ ഉള്ളത് ഇതില് 23 കണ്ണൂരാണ് ഉള്ളത് എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പേര് ചികിത്സയിൽ ഇരിക്കുന്നത് 38 പേരാണ് കണ്ണൂരിൽ നിലവിൽ ചികിത്സയിൽ ഇരിക്കുന്നത് കൊല്ലത്തും ഇടുക്കിയിലും 12 പേരാണ് ചികിത്സയിൽ ഇരിക്കുന്നത് ലോക്ക്ഡൌൺ നീട്ടിയ രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടിയ കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതുവരെയും രോഗപ്രതിരോധം ചികിത്സ എന്നീ കാര്യങ്ങളിലൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ നിയന്ത്രണങ്ങൾ കൂടുതലായി മുഴുവനായിട്ടും എടുത്തു കളയാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് സാമൂഹ്യ വ്യാപനം മുഴുവനായും ഇല്ലാതായി എന്നൊരു അവസ്ഥയും നിലവിലില്ല എന്നും അറിയിച്ചു അപകടനില തരണം ചെയ്തു എന്നും പറയാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം അഭിപ്രായം ഉന്നയിച്ചു അതായത് പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും എന്നാൽ എല്ലാ ജാഗ്രതയോടും കൂടി തന്നെയായിരിക്കും അത് ആ സംവിധാനം നടപ്പിലാക്കുക എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി മെയ് 17 വരെയാണ് നിലവിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനപ്രകാരം ലോക്ക്ഡൌൺ നീട്ടിയിട്ടുള്ളത് എറണാകുളം വയനാട് എന്നീ ജില്ലകളാണ് ഗ്രീൻ സോണിലായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വയനാട്ടിൽ ഒരു രോഗി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വയനാട്ടിനെ ഓറഞ്ച് സോണിലേക്ക് മാറ്റിയതായ ഒരു വിവരം മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതുകൂടാതെ ഇപ്പോൾ നിലവിൽ എറണാകുളം ആലപ്പുഴ തൃശ്ശൂർ എന്നീ ജില്ലകൾ ഗ്രീൻ സോണിൽ ആണ് ഉള്ളത് കണ്ണൂർ കോട്ടയം എന്നീ ജില്ലകളാണ് റെഡ് സോണിലുള്ളത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു പരിപാടികളും ഇതുവരെ തുടർന്നു പോകുന്ന രീതിയിൽ തന്നെ ഇനിയും നടത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണുള്ളത് ഗതാഗതത്തെ സംബന്ധിച്ച് ഇരുചക്ര വാഹനങ്ങളിലെല്ലാം പോകുന്നവർക്ക് ചെറിയ ഇളവുകളുണ്ട് അക്കാര്യവും മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി ജോലിക്കെല്ലാം പോകുന്ന ആളുകൾക്ക് ബന്ധുക്കളോ മറ്റുള്ള ആളുകളോ കൊണ്ടു ചെന്നാക്കുന്ന ഒരു കാര്യം ചെയ്യാവുന്നതാണെന്ന് അറിയിച്ചു മറ്റ് സ്വകാര്യ വാഹനങ്ങളിലാണെങ്കിൽ ഡ്രൈവർക്ക് പുറമെ രണ്ടു പേർക്ക് സഞ്ചരിക്കാമെന്നും അറിയിക്കുകയുണ്ടായി ഇതുകൂടാതെ ആരാധനാലയങ്ങൾ സിനിമാ തിയേറ്ററുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇതുവരെ തുടർന്നു പോകുന്ന രീതിയിൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി മദ്യഷാപ്പുകൾ ലോക്ക്ഡൌൺ തീരുന്നതുവരെ മെയ് 15 വരെയും തുറന്ന് പ്രവർത്തിക്കില്ല എന്ന കാര്യവും അറിയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് തുറന്നു പ്രവർത്തിക്കില്ല അത്തരത്തിലുള്ള നിയന്ത്രണവും തുടരുമെന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് ബാർബർ ഷോപ്പുകൾ നടത്തിയിരുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് വീടുകളിൽ ചെന്ന് തൊഴിൽ ചെയ്യാം എന്നുള്ള രീതിയാണുള്ളത് അതായത് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ വീടുകളിൽ ചെന്ന് ഇത്തരത്തിൽ തൊഴിലെടുക്കാമെന്നുള്ളൊരു കാര്യവും മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് തുടർന്നു പോകുന്ന രീതിയിൽ തന്നെ മെയ് 15 വരെയും തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ളൊരു കാര്യവും വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇപ്പോൾ നിലവിലുള്ള ഒരു സോണിലും പൊതുഗതാഗതം ഉണ്ടായിരിക്കുന്നതല്ല അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും ഇതുകൂടാതെ ഞായറാഴ്ച പൂർണ്ണ ഒഴിവ് ദിവസമായി തന്നെയാണ് നിലനിൽക്കുന്നത് കൃഷി വ്യവസായം എന്നീ കാര്യങ്ങളിലും നേരത്തെയുള്ള ഇളവുകൾ തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൂടുതലായിട്ടും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഊന്നൽ കൊടുത്തത് ഇനിയും നിയന്ത്രണങ്ങൾ അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു രീതിയിലേക്ക് ആയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതുകൂടാതെ ജാഗ്രതയും സുരക്ഷാ നിർദ്ദേശങ്ങളും എല്ലാം അദ്ദേഹം സുരക്ഷാ നിർദ്ദേശങ്ങൾക്കുമെല്ലാം അദ്ദേഹം ഊന്നൽ കൊടുക്കുകയുണ്ടായി സമൂഹ വ്യാപനത്തിലേക്ക് വ്യാപനം എന്നുള്ളൊരു കാര്യം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്നുള്ളൊരു കാര്യവും ഇത്തരം നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കാനുള്ളൊരു സാഹചര്യവും നിലവിലില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പ്രധാനമായും അറിയിച്ചത് വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത് ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ് ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു